ഗംഗാവലിപ്പുഴയിലേക്ക് ശിരൂരിലേക്ക് പോവുകയാണ്. അവിടെ നിന്നും ലോറിയുടെ ടയറുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഇത് അർജുൻ്റെ ലോറിയുടേതാണോ അതോ ടാങ്കർ ലോറിയുടേതാണോ എന്ന് ഉറപ്പിക്കാനായില്ല. ഈശ്വർ മാൽപ്പേ നടത്തിയ തിരച്ചിലാണ് ടയറുകൾ കണ്ടെത്തിയിട്ടുള്ളത്. മനാഫിന്റെ പ്രതികരണം കേൾക്കാം. ആരുതാന്നുള്ളതൊന്നും അറിയില്ല. ലോറി മേലെത്തിയാലേ ലോറി എന്താ ഏതാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. തലകീയായിട്ടാണ് കിടക്കുന്നത്. അതായത് ടയർ മുകൾ ഭാഗത്തായിട്ട് ഈ ലോറിയുടെ പൂർണ്ണഭാഗം തന്നെ കണ്ടു മാത്രമാണോ? അല്ല, അതിലും അടിയിലേക്ക് ബാക്കി മണ്ണോ മണ്ണില്ല. മണ്ണിന്റെ ഉള്ളിലാണ്, മണ്ണിന്റെ അടി. അതായത് ടയറുകൾ മാത്രമാണ് പുറത്ത് കാണുന്നത്. അതായത് കുത്തനെ നിൽക്കുന്ന രണ്ട് സൈഡ് ടയർ ഉണ്ടാവുമല്ലോ. ആ രണ്ട് സൈഡ് ടയറും കണ്ടിട്ടുണ്ടോ? രണ്ട് സൈഡ് ടയർ, പിന്നെ റോഡുണ്ടാവില്ല. അപ്പോൾ ട്രക്കിന്റെ ഭാഗമായിട്ട് ചെയ്ത സ്ഥലങ്ങൾ ഒന്നല്ല ഇപ്പോഴത്തെ കാണുന്നത്. അറിയില്ല, മാർക്ക് ചെയ്തത് എനിക്ക് ഇവിടുന്ന് തൊട്ട് താഴെ 15 അടി താഴ്ചയിലാണ്. കൂടുതൽ കാര്യങ്ങൾ ഈശ്വർ മാൽപ്പേനോട് നമുക്ക് ചോദിക്കാം. ശിരൂരിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്നുണ്ട്. ബിജു പങ്കജും സാരംഗം ചേരുകയാണ്. ബിജു, ഈ തിരച്ചിലിൽ കാര്യമായ പുരോഗതി, നല്ല പുരോഗതി കൈവരികയാണല്ലോ. ഇനി അത് ഏത് വണ്ടിയുടേതാണ്, ഈ ഭാഗങ്ങൾ ലഭിക്കുന്ന ഭാഗങ്ങൾ എന്നാണല്ലോ ഇനി സ്ഥിരീകരിക്കേണ്ടത്. എന്താണ് പുതിയ വിവരങ്ങൾ? പ്രതീക്ഷ, മൂന്നാം മിഷന്റെ പകുതി ആദ്യ ദിവസത്തെ പകുതി കടക്കുമ്പോഴാണ് ശുഭകരമായ ഒരു വാർത്ത വരുന്നത്. അത് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പേയിൽ നിന്നാണ് ആ ശുഭകരമായ വാർത്ത വരുന്നത്. അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഇവിടെ മുങ്ങി പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പം വീണ്ടും അദ്ദേഹം മുങ്ങി ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. അല്പസമയം മുമ്പാണ് അദ്ദേഹം പൊങ്ങി വന്ന് ലോറി ഉടമ മനാഫിനെ ഇക്കാര്യം അറിയിച്ചത്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് ഒരു ലോറി തലകീഴായി നിൽക്കുന്ന അവസ്ഥയിൽ ഈ ഗംഗാവലി പുഴയുടെ 15 അടി താഴ്ചയിൽ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ലക്ഷ്മൺ നായിക്കിന്റെ ഈ ഉരുൾപൊട്ടലിൽ ഒഴിച്ചുപോയ ലക്ഷ്മൺ നായിക്കിന്റെ ചായക്കടയുടെ തൊട്ട് സമീപത്ത് തന്നെ ഉള്ള പ്രദേശത്താണ് 15 അടി താഴ്ചയിൽ ഒരു ലോറി തലകീഴായി നിൽക്കുന്ന ദൃശ്യം അദ്ദേഹം കണ്ടു എന്ന് പറയുന്നത്. അത് വീണ്ടും ഒന്നുകൂടെ ഉറപ്പുവരുത്താനായിട്ട് അദ്ദേഹം ഇപ്പം വീണ്ടും ഒന്നുകൂടെ ആ പ്രദേശത്തേക്ക് പോവുകയാണ്. ഇപ്പം മഞ്ചേശ്വരം MLA കെ മഷറഫും ഈ സമീപത്തുണ്ട്. കയറിൽ കെട്ടി ഈ ഓക്സിജൻ സിലിണ്ടറുമായി അദ്ദേഹം ഇപ്പോൾ വീണ്ടും അതൊന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി പോയിരിക്കുകയാണ്. രണ്ട് ലോറികളാണ് ഈ ഉരുൾപൊട്ടലിൽ ഗംഗാവലിലേക്ക് ഒലിച്ചുപോയത്. ഒന്ന് അർജുൻ്റെ ലോറിയും അതുപോലെ തന്നെ മറ്റൊന്ന് ഗ്യാസ് ടാങ്കറുമാണ് പോയത്. നേരത്തെ ഗ്യാസ് ടാങ്കറിൻ്റെ അവശിഷ്ടങ്ങൾ നേരത്തെ കിട്ടിയിരുന്നു. രാവിലെ അദ്ദേഹം നടത്തിയ മുങ്ങൽ പരിശോധനയിൽ ഈ അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്ന അക്വേഷ്യ മരത്തിൻ്റെ ഒരു ഭാഗം കിട്ടിയിരുന്നു. അത് തൻ്റെ ലോറിയുടേതാണെന്ന് ഈ ലോറിയുടെ മനാഫും സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ശുഭകരമായ വാർത്തയാണ്. അത് അർജുൻ്റേതാണോ അതോ ടാങ്കർ ലോറിയുടേതാണോ എന്ന കാര്യമാണ് പരിശോധന നടത്തുന്നത്. അത് വീണ്ടും ഒന്നുകൂടി ഉറപ്പുവരുത്താനായി മഞ്ചേശ്വരം MLA മഷറഫിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് ഈശ്വർ മാൽപ്പേ പോയിരിക്കുകയാണ്.